ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്ത യുവ എഴുത്തുകാരൻ ജെ എൻ കീഴ്പേരൂരിന്റെ 101ലൊരുവൾ എന്ന പുസ്തക സമർപ്പണവും കഥാകാരനുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മണ്ഡപക്കുന്ന് പൌരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കീഴ്പേരൂർ അംബികവിലാസം ലൈബ്രറി അങ്കണത്തിൽ നടന്ന ചടങ്ങ് നഗരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സ്മിത ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സാമ്പത്തിക ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ള കാര്യം നമ്മളാരും അറിയില്ല. പക്ഷെ അദ്ദേഹം ഇത് കൃത്യമായിട്ടും അതിന്റെ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയി എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് അംബികവിലാസം ലൈബ്രറിയിലേക്ക് കൈമാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കറിയാം ഓരോ പഴയ കാലഘട്ടം ഓർക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇത്തരത്തിലുള്ള വായനശാലകൾ ഇത്തരം കേന്ദ്രങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ കലാകാരന്മാരുടെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരെ ഒക്കെ വളരാനുള്ള വേദിയിലൊക്കെയായിരുന്നു നമ്മൾ അറിയുന്നത്. അംബികവിലാസം വായനശാലയിലേക്കുള്ള പുസ്തകങ്ങളുടെ കോപ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുമാരി ശോഭ ടി എസ്, വായനശാല സെക്രട്ടറി രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ എൻ അനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡപക്കുന്ന് പൌരസമിതി അംഗം ബൽറാം സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ കവിയും സാഹിത്യകാരനുമായ കൃഷ്ണൻകുട്ടി മടവൂർ മുഖ്യ പ്രഭാഷണവും പുസ്തക പരിചയവും നടത്തി. സ്വന്തം നാട്ടുകാരുടെ അംഗീകാരമാണ് ഒരാൾക്ക് എപ്പോഴും ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഈ കെട്ടിയൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തെ അത്രയധികം സ്നേഹിച്ച, ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, എത്ര അകലെയായിരുന്നാലും നിങ്ങളുടെ ഗ്രാമത്തെ നെഞ്ചേറ്റി നടക്കുന്ന ഒരു കുഞ്ഞു നിഷ്കളങ്കനായ ഒരു ബാലനായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. കാരണം കെട്ടിയൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ ഓരോ സ്പന്ദനങ്ങളും അല്ലെങ്കിൽ വലിയ തൂക്കവും ആ അമ്പലത്തിലെ ചടങ്ങുകളും ഒക്കെ വളരെ വിശദമായി നിങ്ങളുടെ ഈ പുസ്തകത്തിൽ ജയൻ കീഴ്പേരൂർ പറയുന്നു. അതുകൊണ്ട് തന്നെ ജയന് ഈ നാട് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. ജയന്റെ കഥകളിലെല്ലാം ഈ കീഴ്പേരൂർ എന്ന് പറയുന്ന ഗ്രാമം വളരെ സ്പഷ്ടമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. യു എയിൽ ജോലി ചെയ്യുന്ന എഴുത്തുകാരൻ ജയൻ കീഴ്പേരൂർ ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു. മധുസൂദനൻ, മനുലാൽ, അമൽ വിജയൻ, മണ്ഡപക്കുന്ന പൌരസമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 101ലൊരുവൾ എന്ന പുസ്തകം ആമസോൺ ബുക്സിലും സൈഗതം ബുക്സിലൂടെയും തപാലിൽ ലഭ്യമാണ്. നിന്റെ ചുണ്ടിൻ കോണിലാകെ ഉതിരുന്ന ചെറു പുഞ്ചിരിയേറുപൂവിൻ ചന്തമാണെന്നോർത്തു ഞാൻ നിൽക്കെ വീണ്ടും വരുന്നോണം കുടഞ്ഞിട്ട കടും ചന്തം കണക്കിനെ കൊതിപ്പിക്കാൻ പുതു കോടി പുതു സ്വപ്നത്തെ. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.